ബൈജൂസ് ആപ്പിൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മത്തിയും കൊണ്ടുള്ള അടിപൊളി പീരയാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. മീൻ പീരിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് മത്തിയാണ് എടുത്തിരിക്കുന്നത്. മീനിൻ്റെ ഫ്രഷ്നെസ് നോക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ചെകിള ഒന്ന് ഇതുപോലെ ഒന്ന് പൊളിച്ച് നോക്കിയാൽ അറിയാം നല്ല ചുവന്നിരിക്കും. പിന്നെ നമുക്ക് മീൻ എപ്പോഴും വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പും വിനാഗിരി ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശരിക്കും ആ ഉളുമ്പ് പോയി കിട്ടും. എപ്പോഴും ഉളുമ്പ് കൂടുതലുള്ളൊരു മീനാണ് ചാള. ഞാനിത് ശരിക്കും വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ രണ്ട് സൈഡും ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. വളരെ ലൈറ്റ് കോട്ടിങ്ങാണ് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ക്രഷ് പെപ്പറും ഉപ്പും വിനാഗിരിയും ഉപയോഗിച്ച് ശരിക്കും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊരു 10 മിനിറ്റ് നമ്മൾ വയ്ക്കണം. എന്നാലാണ് ആ ഒരു പുളിയും ആ ചെറിയ എരിവൊക്കെ ആ ചാളായിട്ട് പിടിക്കണം. എന്നാലാണ് നമുക്ക് പീര ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ആ സമയത്ത് നമുക്ക് പീര റെഡിയാക്കി എടുക്കാം. പീര റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു ജാറിട്ട് കഴിക്കുക. നമുക്കൊരു ഒരു തേങ്ങ ചെറുക്കിയതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉലുവ പൊടിച്ചത്, മഞ്ഞപ്പൊടി, ക്രഷ് പെപ്പർ എന്നിവിട്ട് ഒന്ന് ഒതുക്കിയിടുക്കുക. ഒരുപാട് അരക്കരുത്, ജസ്റ്റ് ഒതുക്കിയ മാത്രം മതി. പിന്നെ നമുക്കൊരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ചാള ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. ചാള ഒരുപാട് മുരിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുത്താൽ മാത്രം മതി. സാധാരണ നമ്മൾ കൊഴു പോലുള്ള ചെറിയ മീനുകൾ ഉപയോഗിച്ചാണ് മീൻ പീര് ഉണ്ടാക്കുന്നത്. പക്ഷേ ചാള ഉപയോഗിച്ച് മീൻ പീർ ഉണ്ടാക്കി നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കിത് ചാള ഒന്ന് ഏകദേശം ആയിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ചെറിയ ഇതിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചാള റെഡിയായിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം മീൻ ഒരുപാടൊന്നും വെന്തിട്ടില്ല, ജസ്റ്റ് ഒരു 1/2 കുക്കാണ്. പിന്നെ നമുക്ക് ആ പാത്രത്തിലിട്ട് തന്നെ നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞ ചുവന്നുള്ളി, ഒരു പച്ചമുളക് കീറി ഇടുക, കറിവേപ്പില, കൊടമ്പുളി ശരിക്കും ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ നന്നായി ഒന്ന് കഴുകി എടുക്കണം. എന്നാലാണ് ആ പുളി ശരിക്കും ഇളകണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് ശരിക്കും വാഷ് എടുത്താൽ മാത്രമാണ് ആ പുളി ഇളകി കിട്ടുകയുള്ളൂ. നമുക്ക് ഞാനൊരു 5 കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ട് വേണം വേവിക്കാനായിട്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ പുളിയൊക്കെ ഒന്ന് ശരിക്കും ആ പീരയായിട്ട് പിടിക്കും. ആ സമയത്ത് നമുക്ക് ഈ മീനിൻ്റെ മുള്ള് കളഞ്ഞെടുക്കണം. ഇതുപോലെ കിള്ളി ശരിക്കും ആ മുള്ള് മാറ്റി അത്യാവശ്യം മാത്രം എടുക്കുക. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റായിരിക്കും. നമ്മളിങ്ങനെ സാധാരണ ചാള ഉപയോഗിച്ച് മീൻ പീര ഉണ്ടാക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് പീരയിലിട്ട് ആണ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുള്ള കളഞ്ഞ് എടുക്കാൻ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് ഇത് പീരിയിട്ട് വേവിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ നല്ല നെയ്യുള്ള ചാളയാണ് ഏറ്റവും നല്ലതാണ് പീരയ്ക്ക്. പിന്നെ പീര നമുക്ക് നന്നായി ഒന്ന് വെന്ത് ശരിക്കും പുളിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ ചാള ഇട്ട് കൊടുക്കാം. ചാള ഇതുപോലെ ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ചെറിയ തീരിട്ടൊന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് വെച്ച് ശരിക്കും കുറച്ച് നേരം വേവിക്കണം. അപ്പം ശരിക്കും ഒന്ന് ഡ്രൈ ആവണം. അപ്പം എന്നാൽ ഇതുപോലെ ഒന്ന് ഡ്രൈ ശരിക്കും പീരയ്ക്ക് എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു കുഴഞ്ഞിരിക്കാൻ പാടില്ല. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും മൂടി തുറന്ന് നമ്മൾ വേവിച്ച് കുറച്ച് നേരം 2-3 മിനിറ്റ് വേവിക്കുമ്പോൾ ശരിക്കും വെള്ളത്തിൻ്റെ അംശം മൊത്തം പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ മൂടി തുറന്ന് 2-3 മിനിറ്റ് വേവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിന് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കറിവേപ്പില അതിട്ട് ഇടുക. മീൻ പീര റെഡിയായിട്ടുണ്ട്. വളരെ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഈ മീൻ പീര ഉണ്ടാക്കിയിരിക്കുന്നത്. ചാള ഉപയോഗിച്ചാണ്, ചാള ഫ്രൈ ചെയ്താണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.